നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയുമൊക്കെ ആയിട്ട് മലയാളത്തിൽ പ്രഖ്യാപിച്ച ചില വലിയ സിനിമകളെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ്. ഈ ഒറ്റ വീഡിയോയിലൂടെ മൂന്ന് നാല് വലിയ സിനിമകൾ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചതിൻ്റെ ഒരു ഡീറ്റെയിലുമായിട്ട്, ഡീറ്റെയിൽ എന്നല്ല, ആ സിനിമകളെക്കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെ ലിസ്റ്റിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ചിത്രമാണ് അൽഫോൺസ് പുത്രൻ ഫഹദ് ഫാസിലിനെ നായകനാക്കി ചെയ്യാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അൽഫോൺസ് പുത്രൻ്റെതായിട്ട് നിരവധി ഗോസിപ്പുകൾ കേട്ടിരുന്നു. അദ്ദേഹം മോഹൻലാലിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നു, അതിനുവേണ്ടി അദ്ദേഹം സംഗീതം പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ അദ്ദേഹം സംഗീതം പഠിച്ചത് ഈ പാട്ട് എന്ന് പറയുന്നത് ഈ ഫഹദ് ഫാസിൽ ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ആ ചിത്രം ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനവും കൈകാര്യം ചെയ്യുന്നത് അൽഫോൺസ് പുത്രൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് വേറെ ഒരു സംഭവം എന്ന് പറയുന്നത് ടൊവിനോ തോമസിൻ്റെ വളരെയധികം പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ ആരാധകർ കാത്തിരിക്കുന്ന കള എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു എന്നുള്ളതാണ്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഒരു എന്താ പറയുക, ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു ചിത്രം തന്നെയാണ്. സി യു സൂൺ എന്ന് പറയുന്ന സിനിമ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, കാരണം അത് ആ ഒരു രീതിയിലൂടെ അല്ലല്ലോ തിയേറ്ററിലേക്ക് ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ലല്ലോ അത് ആ സിനിമ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റാർ റേഞ്ചിൽ നിൽക്കുന്ന ഒരു നായകൻ്റെ സിനിമ ടൊവിനോ തോമസിൻ്റെ കള എന്ന് പറയുന്ന ചിത്രമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. അടുത്തത് ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കിയിട്ട് ഒരു പുതുമുഖ സംവിധാനം ചെയ്യുന്ന കടവുൾ സഹായം നടന സഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം, ഒരു കോമഡി ത്രില്ലറാണ് എന്നൊക്കെയാണ് ആ സിനിമയെക്കുറിച്ചുള്ള പേര് നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ടത് ആ സിനിമയുടെ ടൈറ്റിൽ തന്നെ ഒരു കടവുൾ സഹായം നടന സഭ എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ ഒരല്പം ഇൻട്രസ്റ്റിംഗ് ഉള്ളതാണ്. ബാക്കി നമ്മൾ കേട്ട കാര്യങ്ങളും ഒരല്പം രസകരമായിട്ടാണ് തോന്നുന്നത്. സിനിമയും നല്ല രീതിയിൽ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണ് ധ്യാൻ ശ്രീനിവാസിൻ്റെ. ഫാൻസ് അത് തൃപ്തിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സിബിമലയിലെ സംവിധാനത്തിൽ രഞ്ജിത്ത് നിർമ്മിക്കുന്ന, അതായത് വർഷങ്ങൾക്ക് ശേഷം സിബിമലയിലും രഞ്ജിത്തും ഒന്നിക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതിൽ നായകനായിട്ട് വരാൻ പോകുന്നത് ആസിഫ് അലിയാണ്. ഇവിടെ സ്ക്രിപ്റ്റ് ആരാണ് ചെയ്യുന്നതെന്നതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്ത് തന്നെയായാലും രഞ്ജിത്താണ് ഈ സിനിമ നിർമ്മിക്കുന്നത് സിബിമലയിലിന് വേണ്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നല്ല ചിത്രമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിബിമലയിൽ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും. എന്ത് തന്നെയായാലും അവസാനം അദ്ദേഹത്തിന് ഒരു ഹിറ്റ് കിട്ടിയത് ആസിഫ് അലി ചിത്രത്തിലൂടെയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളാണ് നേരിട്ടത്. എന്തായാലും ആസിഫ് അലിയുടെ തന്നെ ഒരു തിരിച്ചുവരവ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവാം. നല്ലൊരു സിനിമയായിട്ട് വരട്ടെ. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചതിൽ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്നത് ഒറ്റ സിനിമ മാത്രമാണ്, ഖലാസി എന്ന് പറയുന്ന ദിലീപ് ചിത്രം. നവാഗതനായിട്ടുള്ള മിഥിലാജ് സംവിധാനം ചെയ്ത ചിത്രമാണ്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ആ സിനിമയ്ക്ക് വേണ്ടി ലഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു സിനിമയായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് ഖലാസി എന്ന് പറയുന്നത്. പറഞ്ഞു കേൾക്കുന്ന പ്രകാരം മലയാളത്തിൽ നിലവിൽ നിർമ്മിച്ചിട്ടുള്ള മലയാള സിനിമകളേക്കാൾ ഏറ്റവും കൂടുതൽ മുടക്കുമുതൽ വരുന്ന ഒരു സിനിമയായിരിക്കും ഖലാസി എന്നാണ് അറിയുന്നത്. അത് എന്ത് തന്നെയായാലും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും ഇത്രയും സിനിമകളാണ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചതിലെ വലിയ സിനിമകൾ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. അതും കൺഫേമായിട്ട് പ്രഖ്യാപിച്ച വലിയ സിനിമകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതല്ലാതെ കേട്ടുകേൾവിയും കാര്യങ്ങളൊക്കെ വേറെയും വരുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇത്രയും സിനിമകൾ നമുക്ക് 100% ഉറപ്പിക്കാവുന്നതാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സിനിമകൾ തന്നെയാണെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.